ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ 10 മൃഗങ്ങളെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. കേപ്പ് ബഫലോ അഥവാ ആഫ്രിക്കൻ കാട്ടുപോത്ത്. കാട്ടുപോത്ത് ഏകദേശം 9 ലക്ഷത്തിൽ കൂടുതലുണ്ട്. പൊതുവെ സൗമ്യരായാണ് ഇവയെ കാണുന്നത്. എങ്കിലും ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അപകട സാധ്യത ഉണ്ടാവുകയോ ആണ് എങ്കിൽ ഇവയുടെ വിളിപ്പേരായ ബ്ലാക്ക് ഡെത്ത് എന്ന അവതാരമായി ഉയർത്തി നിൽക്കുന്നു. ആഫ്രിക്കൻ വൻകരയിൽ വേട്ടയാടുന്ന മൃഗത്തെ കൊല്ലുന്നതിന്റെ റെക്കോർഡ് മറ്റേതൊരു മൃഗത്തെക്കാളും 6 അടിയോളം ഉയരവും 1 ടണ്ണിന്റെ അടുത്ത് ഭാരവുമുള്ള ആഫ്രിക്കൻ കാട്ടുപോത്തിന്റെ പേരിലാണ്. ഇവയെ ഏതൊരു കരുത്തനായ വേട്ട മൃഗവും ആക്രമിക്കാൻ വന്നാൽ മണിക്കൂറിൽ 57 കിലോമീറ്റർ വേഗതയിൽ ഇടിച്ചു തെറിപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കും. മാത്രമല്ല പരിക്കേറ്റിരിക്കുകയാണ് എങ്കിൽ പോലും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തകർക്കാൻ ഇവയ്ക്ക് സാധിക്കും. പട്ടിണി മൂലമുണ്ടാകുന്നത് ഒഴിവാക്കിയാൽ സിംഹങ്ങൾ കൂടുതലായും ചാവുന്നത് കാട്ടുപോത്തുകളുടെ ആക്രമണം മൂലമാണ്. വൺ സ്നേക് അഥവാ കൂർത്ത ഒച്ച്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ചൂടുള്ള വെള്ളത്തിൽ കാണുന്ന ഈ സുന്ദരമായ ജീവിയെ ഇവയുടെ തവിട്ടും വെളുപ്പും നിറമണിഞ്ഞ മാർബിൾ ഷെല്ലുകളാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. കടൽ തീരത്തിനടുത്തായി കാണപ്പെടുന്ന ഈ ജീവിയെ തൊടാൻ ആരും ധൈര്യപ്പെടരുത്. കാരണം ഇവയുടെ മറഞ്ഞിരിക്കുന്ന 4 മുതൽ 6 ഇഞ്ച് നീളമുള്ള ഹാർക്കൂൺ പോലുള്ള പല്ലുകളിൽ കോണോടോക്സിൻ എന്നറിയപ്പെടുന്ന സങ്കീർണമായ വിഷം അടങ്ങിയിരിക്കുന്നു. ഇത് അവയെ ഏറ്റവും വിഷമുള്ള ഒച്ചുകളിൽ ഒന്നാക്കി മാറ്റുന്നു. എപ്പോഴെങ്കിലും ഇവയുടെ ഇരയായാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാൽ ഇവയുടെ വിഷത്തിനെതിരെ ആന്റിവെനം ലഭ്യമല്ല. മനുഷ്യന്റെ നാടുകൾക്ക് പരസ്പരമുള്ളവയുമായുള്ള ആശയവിനിമയം തകരാറിലാവുകയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പക്ഷാഘാതം സംഭവിക്കുകയും ചെയ്യും. ഈ ജീവികളുടെ മറ്റൊരു വിളിപ്പേരാണ് സിഗരറ്റ് സ്നേക്. അതായത് ഇവയുടെ വിഷം ആരുടെയെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിൽ എത്തിപ്പെട്ടാൽ മരിക്കുന്നതിന് മുമ്പ് ഒരു സിഗരറ്റ് വലിക്കാനുള്ള സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഈ ഒച്ചിന് ഇങ്ങനെ ഒരു പേര് ലഭിച്ചത്. കടൻ പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. പോയ്സൺ ഡാർട്ട് എന്നത് വൈവിധ്യമാർന്നതും തിളക്കമാർന്നതുമായ ഒരു തവളകളുടെ കൂട്ടമാണ്. അവയിൽ വിരലിലെണ്ണാവുന്ന ജീവികൾ മാത്രമേ മനുഷ്യർക്ക് പ്രത്യേകിച്ച് അപകടമായത്. കൊളംബിയയുടെ പസഫിക് തീരത്ത് ചെറിയ തോതിലുള്ള മഴക്കാടുകളിൽ വസിക്കുന്ന ഏറ്റവും മാരകമായ ഗോൾഡൻ പോയ്സൺ ഡാർട്ട് ഫ്രോഗുകൾ 2 ഇഞ്ച് നീളത്തിൽ വളരുന്നു. അതിന്റെ വിഷം ബാക്ടീരിയോ ടോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. 10 മുതിർന്ന മനുഷ്യരെ കൊല്ലാൻ പര്യാപ്തമായ വിഷം ഈ തവളയിലുണ്ട്. 2 മൈക്രോഗ്രാം വിഷം ഏകദേശം ഒരു വ്യക്തിയുടെ മരണത്തിന് തന്നെ ധാരാളമാണ്. എന്നാൽ ഈ ഉഭയജീവിയെ പ്രത്യേകിച്ച് അപകടമാക്കുന്നത് ഇവയുടെ വിഷഗ്രന്ഥികൾ ചർമ്മത്തിൽ താഴെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. അതായത് കേവലം സ്പർശിക്കുന്നത് പോലും പ്രശ്നമുണ്ടാക്കും. അവളുടെ വിഷവസ്തുക്കളുമായി പുരാതന മനുഷ്യർ നൂറ്റാണ്ടുകളായി വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നു. എന്ന് പറയട്ടെ, വനനശീകരണം ഈ തവളെ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ലിസ്റ്റുകളിൽ എത്തിച്ചിട്ടുണ്ട്. ബോക്സ് ജെല്ലി ഫിഷ്. ഇൻഡോ പസഫിക് സമുദ്രത്തിൽ പലപ്പോഴും പൊങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മണിക്കൂറിൽ 5 മൈൽ വേഗതയിൽ നീങ്ങുന്ന സുതാര്യവും ഏതാണ്ട് അദൃശ്യവുമായ ജീവിയാണ് ബോക്സ് ജെല്ലി ഫിഷ്. ഇവയെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജന്തുവായി കണക്കാക്കുന്നു. ഇവയുടെ നിമിറ്റോസിസ്റ്റുകൾ മനുഷ്യന്റെ ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും ചർമ്മകോശങ്ങളെയും ഒരേ സമയം ആക്രമിക്കുന്ന വിഷവസ്തുക്കളെ ഉൾക്കൊള്ളുന്നു. ഇവയുടെ ആന്റിവെനം നിലവിലുണ്ട് എങ്കിലും വിഷം വളരെ ശക്തവും അതിരുകടന്നതുമാണ്. ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 100 കണക്കിന് കേസുകളിൽ മനുഷ്യർ ഇവയുടെ ഇരകളാണ്. കയ്യിലെത്തുന്നതിന് മുൻപ് ഹൃദയാഘാതം മൂലം മുങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയോ ചെയ്യുന്നു. ആശുപത്രിയിൽ പ്രവേശിക്കാനും അഥവാ മറുമരുന്ന് സ്വീകരിക്കാനും കഴിഞ്ഞാൽ പോലും അതിജീവിച്ചയാൾക്ക് ചിലപ്പോൾ ആഴ്ചകളോളം ഗണ്യമായ വേദന അനുഭവപ്പെടാം. കൂടാതെ ചിലപ്പോൾ ശരീരത്തിൽ ചില വലിയ മോശമായ അടയാളങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പഫർ ഫിഷ്. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ കാടുകളാണ് പഫർ ഫിഷ് കാണപ്പെടുന്നത്. ഗോൾഡൻ പോയ്സൺ ഡാർട്ട് ഫ്രോഗിന് ശേഷം ഭൂമിയിൽ ഏറ്റവും വിഷമുള്ള 2-ാമത്തെ കശേരുക്കളാണ് എങ്കിലും മത്സ്യത്തിന്റെ തൊലി, പേശി, ടിഷ്യൂ, കരൾ, വൃക്ക എന്നിവയിൽ ടെട്രോഡോക്സിൻ എന്നറിയപ്പെടുന്ന ന്യൂറോടോക്സിൻ വിഷം കാണപ്പെടുന്നതിനാൽ അവ കൂടുതൽ അപകടകരമാണ്. മനുഷ്യോപഭോഗത്തിനായി മത്സ്യത്തെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ഈ മത്സ്യത്തെ ഒഴിവാക്കണം. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് കഴിക്കുമ്പോൾ പഫർ ഫിഷിൽ നിന്നുള്ള മരണസാധ്യത വർദ്ധിക്കുന്നു. അവിടെ ഇത് ഫ്യൂഗോ എന്നറിയപ്പെടുന്ന ഒരു വിഭവമാണ്. പരിശീലനം ലഭിച്ച ലൈസൻസ് ഉള്ള ഒരു പാചകക്കാരന് മാത്രമേ ഇത് തയ്യാറാക്കാൻ കഴിയൂ. അപ്പോഴും ആകസ്മിക മരണങ്ങൾ ഓരോ വർഷവും ഇവ കഴിക്കുന്ന മൂലം സംഭവിക്കുന്നുണ്ട്. ടെട്രോഡോക്സിൻ സയനൈഡിനേക്കാൾ 1200 മടങ്ങ് കൂടുതൽ വിഷമുള്ളതാണ്. ബ്ലാക്ക് മാമ്പ. അതിമാരകമായ ബോംസ്ലാങ് എന്ന പാമ്പോ അല്ലെങ്കിൽ കിങ് കോബ്ര പോലുള്ള ജീവജാലങ്ങൾക്ക് അവയുടെ വിഷം കാരണമാണ് പ്രശസ്തി നൽകുന്നതെങ്കിൽ ബ്ലാക്ക് മാമ്പ ഇവയുടെ വേഗത കാരണം അതിമാരകമാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പാമ്പാണ് ബ്ലാക്ക് മാമ്പ. ഇവ മണിക്കൂറിൽ 12.5 മൈൽസ് അഥവാ ഏകദേശം 20 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ബ്ലാക്ക് മാമ്പ സാധാരണയായി ഭീഷണിപ്പെടുത്തുമ്പോൾ മാത്രമേ കടിക്കുകയുള്ളൂ.
എന്നാൽ അവ അങ്ങനെ ചെയ്യുമ്പോൾ ആവർത്തിച്ചു കടിക്കും. പത്ത് പേരെ കൊല്ലാൻ ആവശ്യമായ വിഷം ന്യൂറോ കാർഡിയോടോക്സിൻ എന്നിവയുടെ മിശ്രിതം ഒരൊറ്റ കടിയിലെത്തിക്കും. ഒരാൾക്ക് 20 മിനിറ്റിനുള്ളിൽ പരസ്പര ബന്ധമുള്ള ആന്റിവനം ലഭിച്ചില്ല എങ്കിൽ കടിയേറ്റ ആൾക്ക് ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ അഥവാ ഉപ്പുവെള്ളം മുതല. ഫ്ലോറിഡയിലെ അലിഗേറ്ററുകളും പലരെയും ഭീഷണിപ്പെടുത്തുന്നവ. പക്ഷേ അവ അവരുടെ മച്ചുനന്മാരുടെ അതായത് ഉപ്പുവെള്ളം മുതലയുടെ മുൻപിൽ ഒന്നുമല്ല. ഈ ഭയാനകമായ മുതല അത് കൂടുതൽ ഹ്രസ്വ സ്വഭാവമുള്ളതും എളുപ്പത്തിൽ പ്രകോപിപ്പിക്കപ്പെടുന്നതും അതിന്റെ പാത മുറിച്ചു കടക്കുന്ന എന്തിനേയും ആക്രമണാത്മകവുമാണ്. എല്ലാ മുതലയുടെ വംശങ്ങളിൽ ഏറ്റവും വലുതും അപകടകാരിയായതും ഉപ്പുവെള്ളം മുതലയാണ്. ഈ ക്രൂര കൊലയാളികൾക്ക് 23 അടി നീളവും 1 ടണ്ണിൽ കൂടുതൽ ഭാരവും ഓരോ വർഷവും 100 കണക്കിന് ആളുകളെ കൊല്ലുന്നതിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. മുതലകൾ മൊത്തത്തിൽ സ്രാവുകളെക്കാൾ കൂടുതൽ മനുഷ്യമരണങ്ങൾക്ക് ഉത്തരവാദികളാണ്. ഉപ്പുവെള്ളത്തിലും ശുദ്ധവെള്ളത്തിലും മികച്ച നീന്തൽക്കാരിയായതിനാൽ ഉപ്പുവെള്ള മുതലകൾ പ്രത്യേകിച്ച് അപകടകാരികളാണ്. ഇപ്പോൾ ഇവയുടെ പേര് ഇത്തിരി ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടാകും. ഒരു ചതുരശ്ര ഇഞ്ചിന് 3,700 പൗണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വേഗത്തിൽ ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ടെറ്റ്സി ഫ്ലൈ. മിക്കപ്പോഴും ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഈച്ചയായി കണക്കാക്കപ്പെടുന്ന ടെറ്റ്സി ഈച്ച 8 മുതൽ 17 ഇഞ്ച് വരെ അളക്കാവുന്ന ഒരു ചെറിയ പ്രാണിയാണ്. സാധാരണയായി ഉപസഹാറൻ ആഫ്രിക്കയിൽ പ്രത്യേകിച്ചും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ മധ്യഭാഗത്തെ രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. കന്നുകാലികളുടെയും മറ്റും രക്തം കുടിക്കുന്ന ഇവ അത് കൂടുതലായും ചെയ്യുന്നത് ഏറ്റവും ചൂടുള്ള സമയത്താണ്. രോഗം പരത്തുന്നതിൽ ലോക പ്രശസ്തമാണ് ഈ ഈച്ച. പെരുമാറ്റ വ്യതിയാനങ്ങൾ, മോശം ഏകോപനം, അതുപോലെ തന്നെ ഉറക്കച്ചക്രങ്ങളിലെ അസ്വസ്ഥതകൾ എന്നിവ ഉൾപ്പെടെയുള്ള ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ അടയാളപ്പെടുത്തിയ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്സിന് രോഗകാരിയാണ് ഈ മൈക്രോസ്കോപ്പിക് ഈച്ചകൾ. സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗം കാരണം 10,000-ൽ അധികം ആളുകളാണ് ഇതുവരെ മരണപ്പെട്ടത്. ഈ രോഗം ചികിത്സിച്ചില്ല എങ്കിൽ മരണത്തിന് കാരണമാകും. അണുബാധ തടയുന്നതിന് വാക്സിനുകളോ മരുന്നുകളോ ലഭ്യമല്ല എങ്കിലും ടെറ്റ്സി ഈച്ചകൾ തിളക്കമുള്ളതും ഇരുണ്ടതുമായ നിറങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ നിഷ്പക്ഷ നിറമുള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് നീലനിറത്തിൽപ്പെടുന്നവ ധരിച്ചാൽ ഇവയുടെ ആക്രമത്തെ ഒരു പരിധിവരെ തടയും. കൊതുക്. ടെറ്റ്സി ഈച്ചകളെക്കാൾ ചെറിയ ജീവിയാണ് കൊതുകുകളെങ്കിലും ഇവ അതീവ അപകടകാരികളാണ്. മനുഷ്യനുണ്ടാകുന്ന പല രോഗങ്ങളുടെയും കാരണം ഇവയാണ്. ലോകത്തിൽ ഏറ്റവും അപകടകാരികളായ ജീവികളുടെ പട്ടികയിൽ 2-ാം സ്ഥാനത്ത് എത്താനുള്ള പ്രധാന കാരണം ഇവയുടെ 3,000-ൽ അധികം വരുന്ന വർഗ്ഗങ്ങൾ കാരണം ഉണ്ടാകുന്ന മരണനിരക്കാണ്. ലോകമെമ്പാടുമുള്ള 3,000-ൽ അധികം ഇനങ്ങൾ പ്രാഥമികമായി ഈഡിസ്, അനോഫിലസ്, ക്യൂലക്സ് എന്നീ വംശങ്ങളിൽ നിന്നുള്ളവയാണ്. മലേറിയ, ചിക്കൻഗുനിയ, എൻസോഫലൈറ്റിസ്, എലിഫന്റിയാസിസ്, മഞ്ഞപ്പനി, ഡെങ്കിപ്പനി, വെസ്റ്റ്നൈൽ വൈറസ്, സിക്ക വൈറസ് തുടങ്ങിയ രോഗങ്ങളുടെ പ്രാഥമിക കാരണക്കാരാണ് ഇവർ. ഈ കൊതുകുകൾ കാരണം പ്രതിവർഷം 700 ദശലക്ഷം പേരെ പല അസുഖങ്ങളും ബാധിക്കുകയും ഏകദേശം 7,000,000-ൽ അധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന സൂചിപ്പിക്കുന്നത് പോലും മനുഷ്യ ജനസംഖ്യയുടെ 1/5 നിലവിൽ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാൽ അപകടത്തിലാണ്. മനുഷ്യർ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മൃഗങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് മനുഷ്യർ. എല്ലാത്തിനുമുപരി നമ്മളും മൃഗങ്ങളാണ്. കഴിഞ്ഞ 10,000 വർഷങ്ങളായി മനുഷ്യർ പരസ്പരം കൊല്ലുന്നതിനാൽ നിന്നുള്ള ആകെ മരണങ്ങൾ 150 മില്യൺ മുതൽ 1 ബില്യൺ വരെ കണക്കാക്കപ്പെടുന്നതിനാൽ നമ്മൾ മനുഷ്യർ ഈ പട്ടികയിൽ 1-ാമതാണ്. മനുഷ്യന്റെ ചരിത്രത്തിലെ മറ്റേതൊരു സമയത്തെക്കാളും മനുഷ്യർ ഇപ്പോൾ ഏറ്റവും സമാധാനപരമായ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട തോക്കുകൾ കൊണ്ടുള്ള ആക്രമണം മുതൽ ലോകമെമ്പാടുമുള്ള തീവ്രവാദ ആക്രമണങ്ങൾ വരെ അവിശ്വസനീയമാം വിധം ഉയർന്ന വിവേകശൂന്യമായ ക്രൂരതകളാൽ മനുഷ്യർ പരസ്പരം ആക്രമിക്കുന്നു. അപകടകാരികളായ മനുഷ്യർ ആഗോളതാപനം, വനങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശം, ഓവർ ടൂറിസം തുടങ്ങിയ എണ്ണമറ്റ മറ്റ് ജീവജാലങ്ങൾക്ക് ഉയർത്തുന്ന ഭീഷണി കണക്കിലെടുക്കുമ്പോൾ പലപ്പോഴും യുക്തിരഹിതമായി പ്രവർത്തിക്കുകയും ന്യൂക്ലിയർ ഉപകരണങ്ങൾ, ജനിതകമാറ്റം വരുത്തിയ സൂപ്പർ ബഗ്സുകൾ എന്നിവ പോലുള്ള ഭയാനകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഗ്രഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാനുള്ള ശേഷിയുണ്ടെന്നതും കണക്കിലെടുക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണ് ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ മൃഗം.